ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കോർഫക്കാൻ ബീച്ചിലേക്ക് പോവാം അപ്പോൾ ഞാനും ചേട്ടനും ആദ്യക്കൂട്ടിനും കൂടെ കോർഫക്കാൻ ബീച്ചിലേക്ക് പോകുകയാണ് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഡ്രൈവൊക്കെ ഉള്ളു കേട്ടോ ഇതെല്ലാം അടുത്തടുത്താണ് സ്ഥലങ്ങളെല്ലാം അപ്പോൾ കുഞ്ഞിനെ ആണെങ്കിൽ മിക്ക ദിവസങ്ങളിലും ഒന്നരോട്ട ദിവസങ്ങളിലെങ്കിലും നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് പോകാറുണ്ട് പിന്നെ ഇവിടെ വലിയ തിരക്കും ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സേഫാണ് കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് പോകുന്നതിൽ എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാട്ടിലും കുഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം നാട്ടിലെ നമ്മൾ അങ്ങനെ വീട്ടിലൊക്കെ തന്നെ ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ അത്രയൊക്കെ ഉള്ളൂ മുറ്റത്ത് പോലും നമ്മൾ അവനെ അങ്ങനെ വിടത്തില്ല അവനെ എടുത്തിട്ട് നടക്കുമ്പോൾ അല്ലാതെ മുറ്റത്ത് നമ്മളങ്ങനെ വിടത്തില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അവൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അന്നേരം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോർഫക്കാൻ ബീച്ച് നല്ലൊരു ബീച്ച് ഏരിയ ആണ് നല്ല സേഫാണ് നല്ലൊരു ഏരിയയാണ് പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ നമ്മുടെ നാടാണ് ഓർമ്മ വന്നത് എനിക്ക് ഒട്ടും തന്നെ യു എന്ന് തോന്നിയില്ല നാടാണ് ഓർമ്മ വന്നത് കാരണം നിനക്ക് മനസ്സിലാവും തെങ്ങും പിന്നെ ആലും ബദാമും എല്ലാം നിൽക്കുന്ന ഒരു ഏരിയ ആണ് എനിക്ക് പെട്ടെന്ന് ആലപ്പുഴ ബീച്ചാണ് ഓർമ്മ വന്നത് തെങ്ങിൽ ഒരു തേങ്ങ പോലും ഇല്ല അത് വേറെ കാര്യം ഒരൊറ്റ തേങ്ങ ഒരു വെള്ളക്കാട്ടൊന്നുമില്ല പക്ഷേ തെങ്ങെന്തിനോ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ തെങ്ങും ബദാമും എല്ലാം ഉണ്ട് പെട്ടെന്ന് എനിക്ക് ആലപ്പുഴ ബീച്ചാണ് ഓർമ്മ വന്നത് അങ്ങനെ നമ്മൾ ആദിക്കൂടിനെ കൊണ്ട് വന്നിട്ട് അവനെ മണ്ണിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു മണ്ണിൽ ഇറക്കാൻ വേണ്ടി കാരണം ആൾ മണ്ണൊക്കെ ആൾ ഇങ്ങനെ കൈയിട്ട് ഇളക്കി ആരും ഒക്കെ ചെയ്യും പക്ഷേ ചേട്ടൻ പറഞ്ഞു വേണ്ട അവൻ അവനെ കൊണ്ട് അവൻ സന്തോഷത്തിന് വേണ്ടി വന്നതല്ലേ അവനെ വെറുതെ വിട്ടാരേ നീ അവനെ കണ്ട്രോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളുടെ ഇഷ്ടത്തിന് ആളിനെ മണ്ണിൽ വിട്ടു മണ്ണിൽ അർമാദിച്ചു കുറേ നേരം മണ്ണിലിരുന്ന് കളിച്ചു കുറേ അപ്പം ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പതുക്കെ അച്ഛനും മോനും കൂടെ കടലിലൊക്കെ ഇറങ്ങി പിന്നെ ഇവിടെ വലിയ തിരമാലകൾ വളരെ കുറവാണ് ഒരുപാട് ഓളം അടിക്കുന്ന പോലെയുള്ള തിരമാല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് കുഞ്ഞിനെ നിർത്താൻ കിട്ടും അങ്ങനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വലിയ ഡെപ്തൊന്നുമില്ല നമുക്ക് അടിഭാഗം നന്നായിട്ട് കാണാൻ പറ്റും കണ്ടില്ല നല്ല നമ്മുടെ ഈ ഓളം വന്നടിക്കുന്ന കൂട്ടേ ഉള്ളൂ നല്ല തിരമാലയായിട്ടൊന്നും വലുതായിട്ടൊന്നും ഇല്ല അപ്പോൾ അതുതന്നെ നമുക്കൊരു സേഫാണ് അങ്ങനെ നിർത്താം കുഞ്ഞിനെ അപ്പോൾ ആദ്യം അച്ഛനും മോനും കൂടെ അച്ഛനെ എടുത്ത് അച്ഛൻ മോനെ എടുത്തുകൊണ്ടൊക്കെ ഇറങ്ങി കുറച്ച് കഴിയുമ്പം മോൻ താഴെ ഇറങ്ങണ വെച്ചു വാശി വെച്ചു താഴെ ഇറങ്ങി അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കിട്ടും ആദ്യം കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ അവസാനമായപ്പോൾ കടലിൽ നിന്ന് ഇറക്കാൻ ഇറങ്ങാൻ തിരിച്ച് കയറാൻ പറ്റും വയ്യാത്തൊരു അവസ്ഥയിലേക്ക് ആയി അവൻ അതൊക്കെ നമുക്ക് വീഡിയോക്കകത്തൂടെ കാണാൻ പറ്റും വലിയ തിര വലിയ ഡെപ്തില്ല അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് കടലിൻ്റെ അടിഭാഗം ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിൽ അത് കാണിച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ നല്ല ഡെപ്ത്ത് കാണണം കാരണം കപ്പലിൽ വന്ന് അടുക്കുന്നിടമാണിത് ആ കാണുന്നിടം അപ്പോൾ കപ്പൽ വന്ന് അടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നല്ല ഡെപ്ത്ത് വേണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് മിക്ക ഈവനിങ്ങും ഇപ്പോൾ ഉള്ളത് എനിക്ക് തോന്നുന്നു ഇവിടേക്ക് മാറിയത് എന്ന് തോന്നുന്നു ഇപ്പം കാരണം കുഞ്ഞിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് വളരാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മുടെ നമ്മൾക്ക് അടുത്തടുത്ത് കിട്ടുകയും ചെയ്യും നമ്മളൊരു നല്ല ഏരിയയിലുമാണ് താമസിക്കുന്നത് അത്യാവശ്യം നല്ല ആൾക്കാരാണ് നമ്മുടെ അടുത്തൊക്കെ ഉള്ളവർ എന്തുകൊണ്ട് നല്ലൊരു സ്ഥലമാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വലിയ ഡെപ്ത് ഇല്ലാത്ത ഏരിയ ആണെന്ന് ഇത് കണ്ടില്ല നല്ല മണ്ണ് നമ്മുടെ കടലിൻ്റെ അടിഭാഗമാണ് ആ കാണുന്നത് അങ്ങനെ കുറച്ച് ഏരിയ അങ്ങോട്ട് അങ്ങനെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അങ്ങോട്ട് എനിക്കറിയത്തില്ല കാരണം എനിക്ക് പൊതുവെ വെള്ളത്തിനോട് ഇച്ചിരി പേടിയാണ് കേട്ടോ ഒരു ബക്കറ്റിനകത്ത് നിറച്ച് വെള്ളം ഇടിക്കുന്നതുകൊണ്ട് അപ്പോഴിനിരി പേടിയുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ട് ഞാൻ നീ നോക്കിയൊന്നുമില്ല പിന്നെ വീഡിയോ എടുക്കണം ഇടയ്ക്ക് ആദ്യം നോക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പഴയ ആ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാനൊക്കത്തില്ല കാരണം കുഞ്ഞിനെ എപ്പോഴും നമ്മളിങ്ങനെ കുഞ്ഞി കുഞ്ഞി കുഞ്ഞിനിങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണല്ലോ പഴയ ആ ഒരു ഫ്രീഡം ഇല്ല നമ്മളിപ്പോൾ ഒരട ഒരു സ്ഥലത്ത് പോവാണെങ്കിലും കുഞ്ഞിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് കുഞ്ഞിന് ഫുഡ് കൊല്ലോ കുഞ്ഞിന് ദാഹിക്കുന്നുണ്ടോ കുഞ്ഞിൻ്റെ ഡയപ്പർ മാറ്റണം അല്ലെങ്കിൽ കുഞ്ഞ് അപ്പീട്ടോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചിന്ത പോകുന്നത് കുഞ്ഞിനെ നോക്കണേ കുഞ്ഞിനൊരു ശ്രദ്ധ വേണേ അപ്പോൾ പഴയ ആ ഒരു അതിന് കുറവ് വന്നിട്ടുണ്ട് ഒരു ചില്ലിങ്ങിന് കുറവ് വന്നിട്ടുണ്ട് മറ്റേ ഒരു സ്ഥലത്ത് പോവാ നമ്മൾ ഒന്നും നോക്കുന്നില്ല നമ്മൾ ഫോട്ടോ എടുക്കുക നമ്മളവിടെ ആഘോഷിക്കുക തിരിച്ച് വരുവാത്തക്ക പക്ഷെ അങ്ങനെയല്ലേ ഇപ്പോൾ എപ്പോഴും കുഞ്ഞാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അത് ഏതൊരു അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ അതാണ് ഇതെ ഇപ്പം ഞാൻ പതുക്കെ അച്ഛൻ്റെ ട്രിപ്പ് കഴിഞ്ഞു അച്ഛൻ ഇപ്പോൾ ക്യാമറാമാനായി ഞാൻ ഇപ്പം അമ്മയും മോനും കൂടെ ഉള്ള കളിയാണ് അവിടെ നടക്കുന്നത് പുള്ളി അവിടെ എന്തൊക്കെയോ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളുടെ അടപ്പ് അത് ഇതൊക്കെ വരുന്നുണ്ട് അത് ഒരെണ്ണം ഞാൻ ഞാനിപ്പോഴത്തെ അങ്ങോട്ട് ദൂരോട്ട് ടയർ വെച്ച് ഞാൻ കൊടുത്തു നമുക്കറിയില്ലല്ലോ അരക്കെടുത്ത് എന്നൊക്കെ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇച്ചിരി ഒരു എനിക്കിത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ എനിക്ക് ആ ഈ ആരിലൊക്കെ എടുത്തതായിരിക്കും ഇച്ചിരി അറപ്പൊക്കെ കൂടുതലുള്ള ടൈപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എങ്ങനെ ആദ്യക്കൂട്ടം പുറത്തു നിന്നും പണ്ട് തേണ്ട വെള്ളത്തിലങ്ങ് ഇരുന്ന് പോയി കേട്ടോ മൂക്കിലും വായിലൊന്നും വെള്ളം കയറിയില്ലെന്ന് തോന്നുന്നു പക്ഷേ എന്നാലും കണ്ടില്ലേ ആൾ ഭയങ്കരമായിട്ട് ബലം പിടിക്കേണ്ടി വരും നമുക്ക് നല്ലോണം നമുക്ക് സ്ട്രെസ്സാണ് നല്ല സ്ട്രെയിനാണ് ഇവനെയും കൊണ്ട് എവിടെയും പോവാൻ അല്ലെങ്കിൽ എവിടെയും നിൽക്കാൻ കാരണം ആളങ്ങ് നമ്മുടെ ഔട്ട് ഓഫ് കണ്ട്രോളിലാവും ആൾ പിന്നെ ഒരു രീതി പൊക്കിയെടുത്ത് നമ്മൾ കുറേയായപ്പം തണുത്ത വെള്ളവും തണുത്ത കാറ്റുമൊക്കെ അടിക്കുമ്പോഴത്തേക്ക് പനിപൊടിക്കൊന്ന് പേടിച്ചിട്ട് കുറച്ചായപ്പം നമ്മളെടുത്ത് മാറ്റി പിന്നെ വന്ന് ഡയപ്പർ സഹിതം എല്ലാം മാറ്റി വേറൊരു നിക്കറും ഷർട്ടും ഒക്കെ ഇട്ടു ഇപ്പം ആൾക്ക് ഡയപ്പറൊന്നും ഇല്ല കേട്ടോ ഡയപ്പർ ഇല്ലാതെയാണ് ഈ നടക്കുന്നത് ഷൂസും എല്ലാം ഊരി മാറ്റി ആളിനെ ഫ്രീ ആക്കി വിടും ജസ്റ്റ് ഒരു നിക്കറും ഉടുപ്പും മാത്രം ഇടിയിപ്പിച്ചാണ് ഇപ്പം അവിടെ പാർക്ക് ഏരിയ ആണ് അവിടെ നടത്തുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ഒരു ഈവനിങ് ഒരു വൈബ് നല്ല സ്ഥലമാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാടിങ്ങനെ ഞാനങ്ങ് നോക്കി അങ്ങ് നിന്ന് എനിക്ക് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു ഒരുപാട് ഞാൻ പറഞ്ഞ ചേട്ടൻ ഇടക്കിടക്ക് വരണ്ടേ എന്ന് പറഞ്ഞു ഞാൻ എന്താ വരാലോ അവിടെ അടുത്ത് തന്നെയാണ് ആൾ പറഞ്ഞു അങ്ങനെ പിന്നെ കുഞ്ഞിനും ഭയങ്കര ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഭയങ്കര ആയി കാരണം ഫ്ലാറ്റിൽ തന്നെ ആണെങ്കിൽ കുഞ്ഞിനങ്ങ് ബോർ ഇടിക്കില്ലേ അപ്പം അവനൊരു ചേഞ്ചാണ് നമുക്കൊരു ചേഞ്ചാണ് നമുക്കൊരു രസമാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ കുറേ ടൈം അവിടെ പാർക്ക് ഏരിയയിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയി നന്നായിട്ട് ഇരുട്ടേന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോയത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷോ അമ്മ ഉഷോര് കേട്ടേ ആ ഇത്രയും നേരം ആദ്യക്കൂട്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഇപ്പം വന്ന് വന്നെൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവൻ്റെ സൗണ്ടും ഇടയ്ക്ക് കേൾക്കുമായിരിക്കും അങ്ങനെ നമ്മൾ ഈവനിങ് ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്തു അവിടെ ആ ഒരു പാർക്ക് ആ ഒരു ഭാഗത്ത് പിന്നെ ഒരുപാട് ഫാമിലീസ് കേട്ടോ ഒരുപാട് എനിക്ക് ബാച്ചലേഴ്സിനേക്കാളും കൂടുതൽ ഫാമിലീസ് ഒരുപാട് പേര് വന്ന് അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇങ്ങനെ ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളതൊന്നും നമ്മുടെ ക്യാമറയിൽ മാക്സിമം വരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു കാരണം അത് നമുക്ക് പ്രൈവസി പ്രശ്നമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്നും അങ്ങനെ സൈഡിൽ പോലും ക്യാമറയുടെ ഞാൻ വരുത്തിയില്ല പിന്നെ ദൈതം എനിക്ക് ഇത് കണ്ടില്ല ആല് നമ്മുടെ ഏത് ഏതാണെന്ന് എനിക്കറിയത്തില്ല ഏതോ ഒരു ടൈപ്പ് ആലാണ് അവിടെ നിൽക്കുന്നത് കുറേ ആലുകൾ നിപ്പുണ്ട് വേപ്പ് നിപ്പമുണ്ട് അരിവേപ്പ് നിപ്പുണ്ട് തെങ്ങ് നിപ്പുണ്ട് ബദാം നിപ്പുണ്ട് അങ്ങനെ ഒരുപാട് മരങ്ങൾ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ കാണാൻ പറ്റും വളരെ ക്ലീനായിട്ടാണ് അവർ ആ ആ ഒരു ഏരിയ ഇട്ടേക്കുന്നത് പിന്നെ ഈവനിങ് ടൈം ജോഗിങ്ങിന് വരുന്നവർ വാക്കിങ്ങിന് വരുന്നവർ അത്യാവശ്യം എക്സസൈസുകളൊക്കെ ചെയ്യാൻ വരുന്ന അങ്ങനെ ഒരുപാട് ടൈപ്പ് ആൾക്കാർ പല രാജ്യക്കാര് അങ്ങനെ ഒരുപാട് പേരെ അവിടെ വെച്ച് കാണാം അത് ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കുഞ്ഞ് അപ്പോൾ തോന്നു പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങനെ നന്നായിട്ട് കുഞ്ഞിന് വേദന എടുത്തു അവൻ അവൻ്റെ കുണ്ടി തൂത്തുകൊണ്ട് പോകുന്നൊരു വീഡിയോ ആണ് ആക്ച്വലി ഞാൻ ഈ ഇത് ചേട്ടനാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഞാനത് കണ്ടില്ല അവന് ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ പിന്നെ വീഡിയോ എടുത്തപ്പോഴാണ് ഞാനത് കണ്ടത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി കാരണം കുഞ്ഞ് നന്നായിട്ട് കുഞ്ഞ് നൊന്തെന്ന് തോന്നുന്നു വേദനിച്ചും തോന്നു തിരുമിക്കൊണ്ട് പോകുന്നതണ്ടു പിന്നെ ആൾ അത്യാവശ്യം നന്നായിട്ട് വേദന സഹിക്കുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ അങ്ങനെ അങ്ങ് കരഞ്ഞു കൂയി ബഹളം പക്കത്തില്ല അത്രയ്ക്ക് അവനും സഹിക്കാൻ വയ്യാത്ത വേദനയാണെങ്കിൽ അവൻ അങ്ങനെ കരയാറൊക്കെ ഉള്ളു കാരണം ഒരു ദിവസം ഒരു മൂന്നാല് വട്ടമെങ്കിൽ പുള്ളിക്കാരൻ വീഴാറുണ്ട് നടക്കുന്ന നടപ്പിനൊക്കെയാണ് മിക്കവാറും കാല് പെട്ടെന്ന് അങ്ങ് വല്ലാണ്ടായിപ്പോൾ തോന്നും വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കണ്ടു നമ്മൾ അയ്യോ എന്നെങ്കൂടെ പറയുവാണെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് പ്രശ്നമാവും കരയും സങ്കടമാവും അല്ലെങ്കിൽ തന്നെ തോന്നിട്ട് എണ്ണിട്ട് പോകുള്ളൂ അപ്പോൾ എനിക്ക് വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് സങ്കടം തോന്നി കാരണം ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരം വേണം ഞാൻ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി അത് വീഡിയോ കണ്ടപ്പം അങ്ങനെ ആളിങ്ങനെ അർമാദിച്ച് നടക്കുകയാണ് കുറേ നേരം നടന്നു വരുന്നവരെ പോകുന്നവരെയും എല്ലാം നോക്കി ചിരിച്ചു കാണിച്ചു അവരും നന്നായിട്ടൊക്കെ അത്യാവശ്യം ഒന്ന് കൊഞ്ചിച്ചിട്ടൊക്കെയാണ് പോയത് അങ്ങനെ നമ്മൾ ഏകദേശം ഒന്ന് തുടങ്ങി പതുക്കെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയപ്പം നമ്മൾ പതുക്കെ പാക്ക് ചെയ്തു ബാ വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി നല്ലൊരു ഈവനിങ് ആയിരുന്നു നമ്മൾ നാഷണൽ ഡേയുടെ വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പത്തെ ദിവസമാണ് കേട്ടോ പോയത് രണ്ടു രണ്ട് ദിവസം മുമ്പാണ് പോയത് അപ്പോൾ ഈ നാഷണൽ ഡേയുടെ ഹോളിഡേയ്സിനൊന്നും ഇങ്ങോട്ടേക്കൊന്നും അടുക്കാൻ ഒക്കത്തില്ലായിരുന്നു കാരണം നല്ല റഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഉറപ്പാക്കാൻ കണ്ടിട്ടില്ല അത്ര റഷായിരുന്നു നല്ല തിക്കും തിരക്കുള്ള സമയമായിരുന്നു ആ ഒരു നാഷണൽ ഡേയുടെ സമയത്ത് അപ്പം നമ്മൾ ആ സമയത്ത് ദുബായ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി അവിടെ ഉള്ളവരൊക്കെ കോർഫക്കാനിലേക്കും വന്നു അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ നാഷണൽ ഡേ അപ്പോൾ ഒരു ഷിപ്പ് വരുന്നത് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് എൻ്റെ എന്നിലെ ക്യാമറാമാൻ്റെ കഴിവിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന വഴിക്ക് നമ്മളങ്ങനെയൊക്കെ കുറച്ച് വിഷ്വൽസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തി അങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു ഈവനിങ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ കാണാം അപ്പോൾ ബൈ